ഫണ്ട്സ് രണ്ടായിരത്തി ഇരുപത് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് നിയമാവർത്തനം ഇരുപത്തി ആറാം അധ്യായത്തിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരവുമാണ് ഇരുപത്തിയാറാം അധ്യായത്തിൽ ആകെ പത്തൊമ്പത് വാക്യങ്ങളാണ് ഉള്ളത് ഇരുപത്തി അഞ്ചാം അധ്യായത്തിലും പത്തൊമ്പത് വാക്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തിയാറാം അധ്യായത്തിൽ രണ്ട് പ്രധാന തലക്കെട്ടുകളാണ് ഉള്ളത് ഒന്ന് വിളവുകളുടെ ആദ്യ ഫലം ഒന്നു മുതൽ പതിനഞ്ചു വരെയുള്ള വാക്യങ്ങളും രണ്ട് വിശുദ്ധജനം പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളും ഇന്ന് നമുക്ക് വിളവുകളുടെ ആദ്യ ഫലം ഒന്നു മുതൽ പത്തു വരെയുള്ള ഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരവും നോക്കാം ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്തെ അത് കൈവശമാക്കി അതിൽ വാസമുറപ്പിക്കുമ്പോൾ അവിടെ നിലത്തുണ്ടാകുന്ന എല്ലാ ഫലങ്ങളുടെയും ആദ്യ ഫലത്തിൽ നിന്നും കുറയെടുത്ത് ഒരു കുട്ടയിലാക്കി നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം അവിടെ വെച്ച് അപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്റെ അടുത്ത് ചെന്നെ അവ ഇങ്ങനെ പറയണം ഞങ്ങൾക്ക് തരുമെന്ന് കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരോടെ വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥലത്ത് ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായ കർത്താവിനോട് ഞാൻ ഇന്ന് ഏറ്റുപറയുന്നു അപ്പോൾ പുരോഹിതൻ ആ കുട്ട നിന്റെ കയ്യിൽ നിന്നും വാങ്ങി നിന്റെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുൻപിൽ വെക്കും അതിന്റെ ശേഷം നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ നീ പറയണം അലയുന്ന ഒരു അരമാനായിരുന്നു എൻ്റെ പിതാവ് ചുരുക്കം പേരോടുകൂടെ അവൻ ഈജിപ്തിൽ നിന്നും അവിടെ പരദേശിയായി പാർത്തു അവിടെ അവൻ മഹത്വം ശക്തവും അസംഖ്യവുമായ ഒരു വലിയ ജനമായി വളർന്നു എന്നാൽ ഈജിപ്തുകാർ ഞങ്ങളോടെ ക്രൂരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെ കൊണ്ട അടിമവേല എടുപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ വക്താവിനോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ നിലവിളികേറ്റെ ശക്തമായ കരം നീട്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഞങ്ങളെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചു അങ്ങനെ ഞങ്ങൾക്ക് ഈ തേനും പാരു ഒഴുകുന്ന ദേശം തന്നു അതുകൊണ്ട് കർത്താവെ ഞങ്ങൾ കൊണ്ടുവന്ന നിലത്തിന്റെ ആദ്യ ഫലം അനു അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ആ കുട്ട ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് ആരാധിക്കണമെന്ന് മോശ ഇസ്രായേൽക്കാരെ ഓർമ്മിപ്പിക്കുന്നു ഇതാണ് ഒന്നു മുതൽ പത്ത് വരെയുള്ള ഭാഗങ്ങളിലെ സാരാംശം ഇനി നമുക്ക് ഈ ഒന്നു മുതൽ പത്തു വരെയുള്ള ഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരവും നോക്കാം ചോദ്യം ഒന്ന് എന്താണ് ഒരു കുട്ടയിലാക്കി നിന്റെ ദൈവമായ വക്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടത് ചോദ്യം ഒന്ന് എന്താണ് ഒരു കുട്ടയിലാക്കി നിന്റെ ദൈവമായ വക്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടത് ഉത്തരം നിന്റെ നിലത്തുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ആദ്യ ഫലത്തിൽ നിന്നും കുറയെടുത്ത് ചോ ഉത്തരം ഇതാണ് നിന്റെ നിലത്തുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ആദ്യ ഫലത്തിൽ നിന്നും കുറയെടുത്ത് ചോദ്യം രണ്ട് നിന്റെ നിലത്തുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ആദ്യഫലത്തിൽ നിന്നും കുറയെടുത്ത് കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടത് എപ്പോഴാണ് ചോദ്യം രണ്ട് നിന്റെ നിലത്തുണ്ടാകുന്ന എല്ലാ വിളവുകളുടെയും ആദ്യ ഫലത്തിൽ നിന്നും കുറയെടുത്ത് കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടത് എപ്പോഴാണ് അതിന്റെ ഉത്തരം ഇതാണ് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് ചെന്ന് അത് കൈവശമാക്കി അതിൽ വാശമുറപ്പിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് ചെന്ന് അത് കൈവശമാക്കി വാസമകപ്പിക്കുമ്പോഴാണ് നീ ഇങ്ങനെ ചെയ്യേണ്ടത് നിന്റെ നിലത്തുണ്ടാകുന്ന വിളവുകളുടെ ആദ്യ ഫലത്തിൽ നിന്നും കുഴയെടുത്ത് ഒരു കുട്ടയിലാക്കി കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടത് ചോദ്യം മൂന്ന് ആദ്യ ഫലത്തിൽ കുറയെടുത്ത് കുട്ടയിലാക്കി ആരുടെ അടുത്തേക്കാണ് കൊണ്ടുപോകേണ്ടത് ആദ്യ ഫലത്തിൽ നിന്നും കുറയെടുത്ത് കുട്ടയിലാക്കി ആരുടെ അടുത്തേക്കാണ് കൊണ്ടുപോകേണ്ടത് ഉത്തരം അന്ന് ശിശുഘോഷ ചെയ്യുന്ന പുരോഹിതന്റെ അടുത്ത് അന്ന് ശിശുഘോഷ ചെയ്യുന്ന പുരോഹിതന്റെ അടുത്താണ് ഇത് കൊണ്ടുപോകേണ്ടത് ചോദ്യം നാല് ഞങ്ങൾക്ക് തരുമെന്ന് കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥലത്ത് ഞാൻ വന്നിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായ കക്താവിനോട് ഞാൻ ഇന്ന് ഏറ്റുപറയുന്നു എന്ന് ആര് ആരോടാണ് പറയുന്നത് ചോദ്യം നാലേ ഞങ്ങൾക്ക് തരുമെന്ന് കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്ന സ്ഥലത്തെ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായ കർത്താവിനോട് ഞാൻ ഇന്ന് ഏറ്റു പറയുന്നു എന്ന് ആര് ആരോടാണ് പറയുന്നത് ഉത്തരം ഇസ്രായേൽക്കാർ കൈവശമാക്കിയ ഭൂമിയിലെത്തുമ്പോൾ അന്ന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്റെ അടുത്താണ് ഇങ്ങനെ പറയേണ്ടത് ഇസ്രായേൽക്കാർ കൈവശമാക്കിയ ഭൂമിയിലെത്തുമ്പോൾ അന്ന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്റെ അടുത്ത് ചോദ്യം അഞ്ച് പുരോഹിതൻ ആദ്യ ഫലം അടങ്ങിയ കുട്ട എവിടെയാണ് വെക്കുന്നത് പുരോഹിതൻ ആദ്യ ഫലം അടങ്ങിയ കുട്ട എവിടെയാണ് വെക്കുന്നത് ഉത്തരം നിന്റെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന് മുൻപിൽ നിന്റെ ദൈവമായ കർത്താവിന്റെ ബലിപീഠത്തിന് മുൻപിൽ പുരോഹിതൻ ആ കുട്ട വെക്കുന്നു ചോദ്യം ആറ് അലയുന്ന ഒരു അരമായനായിരുന്നു എന്റെ പിതാവ് ചുരുക്കം പേരോടുകൂടെ അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു എന്ന ഇസ്രായേൽക്കാർ എവിടെ വെച്ചാണ് പറയേണ്ടത് ചോദ്യമാവേ അലയുന്ന ഒരു അരമായനായിരുന്നു എന്റെ പിതാവ് ചുരുക്കം പേരോടുകൂടെ അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു എന്ന ഇസ്രായേൽക്കാർ എവിടെ വെച്ചാണ് പറയേണ്ടത് ഉത്തരം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ചാണ് പറയേണ്ടത് നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ചോദ്യം ഏഴ് അവർ ഞങ്ങളോട് ക്രൗരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെ കൊണ്ട് അടിമവേല എടുപ്പിക്കുകയും ചെയ്തു ആര് അവർ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെ കൊണ്ട് അടിമവേല എടുപ്പിക്കുകയും ചെയ്തു ആര് ഉത്തരം ഈജിപ്തുകാർ ഈജിപ്തുകാരാണ് ഇങ്ങനെ ചെയ്തത് ചോദ്യമട്ടെ കർത്താവ് ഇസായൽക്കാരെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചത് എങ്ങനെയാണെന്നാണ് നിയമാവർത്തനം ഇരുപത്തിയാറ് എട്ടിൽ പറയുന്നത് കർത്താവ് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചത് എങ്ങനെയാണെന്നാണ് ഇസ് നിയമാവർത്തനം ഇരുപത്തി എട്ടിൽ പറയുന്നത് അതിന്റെ ഉത്തരം ഇതാണ് ശക്തമായ കരം നീട്ടി ഫീതിജനകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ശക്തമായ കരം നീട്ടി ഫീതിജനകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചാണ് കർത്താവ് ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചത് ചോദ്യം ഒമ്പത് കർത്താവ് ഇസ്രായേൽക്കാർക്ക് നൽകിയ ദേശം എങ്ങനെയുള്ളതാണെന്നാണ് നിയമാവർത്തനം ഇരുപത്തിയാവെ ഒൻപതിൽ പറയുന്നത് കർത്താവ് ഇസ്രായേൽക്കാർക്ക് നൽകിയ ദേശം എങ്ങനെയുള്ളതാണെന്നാണ് നിയമാവർത്തനം ഇരുപത്തിയാവെ ഒൻപതിൽ പറയുന്നത് ഉത്തരം തേനും പാലും ഒഴുകുന്ന ദേശം തേനും പാലും ഒഴുകുന്ന ദേശം എന്നാണ് പറയുന്നത് ചോദ്യം പത്ത് നിലത്തിന്റെ ആദ്യ ഫലം അടങ്ങിയ കുട്ട എവിടെ വെച്ചാണ് ആരാധിക്കേണ്ടത് നിരത്തിന്റെ ആദ്യ ഫലം അടങ്ങിയ കുട്ട എവിടെ വെച്ചാണ് ആരാധിക്കേണ്ടത് ഉത്തരം നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് നിന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് ഇതിന്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്